ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കിഫ്ഫൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്, ഏയ്, അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിന്റെ മൂന്നാമത്തെ ട്രെയിലർ വന്നിട്ടുണ്ട്. മേ ബി ഇതായിരിക്കും ഇതിന്റെ അവസാന ട്രെയിലർ എന്ന് തോന്നുന്നു. അതിന് ട്രെയിലറിന്റെ അകത്ത് തന്നെ ഒരുപാട് വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ ഇട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും ഇട്ടിട്ടുള്ളത്. അതിന് നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സീൻസും കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് പോവാം. അപ്പൊ അത് തന്നെ കാണിക്കാൻ നമ്മൾ ക്യാപ്റ്റൻ മാർവൽ ഒരു ബൈക്കിൽ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിക് ഫ്യൂരി മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിക് ഫ്യൂരിയുടെ ഒരു കണ്ണിൻ്റെ ബാക്കിൽ ഒരു മുറിവായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, നിക് ഫ്യൂരിയുടെ കണ്ണ് എന്ത് പറ്റി? നമ്മൾ മിക്ക മൂവിക്കകത്ത് കണ്ടതാണ് നിക് ഫ്യൂരിയുടെ കണ്ണ് ഒരു കണ്ണിപ്പോൾ അടച്ചു വെച്ചിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ഈ മൂവിയിൽ ആ ഉത്തരം കിട്ടുമായിരിക്കും. നിങ്ങൾ ഒരു സബ്വേ ഫൈറ്റിൻ്റെ അകത്ത് ആ ഇത് കാണത്തില്ല. അതിൻ്റെ രണ്ടാം മാർക്കാണ് തവള വെച്ച് തന്നെ നമ്മൾ പറയുന്നുണ്ട്. സ്കൾസ് എന്ന് പറയുന്നത് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്, ക്രീ എന്ന് പറയുന്നത് നോബിൾ വാരിയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ നിക് ഫ്യൂരി ചോദിക്കുന്നുണ്ട്, നീ സ്കള്ളല്ല, സ്കൾസിന് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും, നീ സ്കള്ളല്ല, സ്കള്ളല്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ പറയുമ്പോൾ അവിടെ ഉള്ള മ്യൂസിക് ബോക്സിനെ നമ്മളെ പ്രോട്ടോൺ ബ്ലാസ്റ്റ് കൊണ്ട് പൊട്ടിക്കുന്നുണ്ട് നമ്മളെ ക്യാപ്റ്റൻ മാർവൽ. എന്നിട്ട് പറയും ഇത് സ്കൾസിന് ഒഴുകി ഇത് ചെയ്യാൻ പറ്റൂല, ഇത് ക്രീക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ക്രീയിലും എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ സൂപ്പർ നമ്മളെ ക്യാപ്റ്റൻ മാർവൽ എല്ലാവരെക്കാളും കുറച്ച് ഓവർ പവേർഡാണ്. അതിന് അതിനുശേഷം നമ്മൾ ജൂഡ്ലോയെ കാണിക്കുന്നുണ്ട്. ജൂഡ്ലോയുടെ ക്യാരക്ടർ ഇപ്പോഴും ക്ലിയർ ആയിട്ട് എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം ക്യാപ്റ്റൻ മാർവലാണെന്നൊക്കെ പറയുന്നുണ്ട്, ഇതുവരെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ആൻഡ് അവിടെ ഇങ്ങനെ ട്രെയിൻ നടക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ നമ്മളെ ജൂഡ്ലോ പറയുന്നുണ്ട് നിന്റെ പഴയ പാസ്റ്റ് മറക്കണമെന്ന്. ആൻഡ് നമ്മളെ ക്യാപ്റ്റൻ മാർവൽ പറയുന്നു എനിക്കൊന്നും ഓർമ്മയില്ല, പിന്നെ എങ്ങനെ എന്തിനു മറക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ച തന്നെ കാണിക്കുന്നുണ്ട്, വേറെ ഒന്നും പുതുമയായിട്ടൊന്നും കാണിക്കുന്നില്ല മൂവിക്കകത്ത്. ആൻഡ് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കൾസിനെ കാണിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ഷേപ്പ് ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് ഷേപ്പ് ഷിഫ്റ്റ് ആവുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഈസി ആയിട്ടായിരിക്കും ഷേപ്പ് ഷിഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് കാണാൻ നേരത്ത് കുറച്ച് പേടിപ്പെടുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കും തോന്നുന്നു. ആൻഡ് അത് കുറച്ച് അവരെങ്ങനെ മാറും എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു വിഷ്വൽ അത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു ആ വിഷ്വല്. മിക്കവാറും മൂവിക്കകത്ത് വരാൻ നേരത്ത് കളർ ഡൗൺ ചെയ്തേ കാണിക്കത്തുള്ളൂ. ആൻഡ് വേറെ എടുത്തു പറയേണ്ടതൊന്നുമില്ല. ആൻഡ് അതിനുശേഷം നമ്മുടെ നിക് ഫ്യൂരി ഒരാൾ സംസാരിക്കുമ്പോഴേ കാണിക്കുന്നുണ്ട്. ആൻഡ് അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷീൽഡിലെ ഒരു വലിയ ഏജൻ്റ് ആയിട്ടാണ് കാണിച്ചിട്ടെങ്കിലും അതൊരു സ്ക്രള്ളാണ്. ആൻഡ് അത് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഷീൽഡിൽ ഒരു ഏജൻ്റായിട്ട് മാറിയെന്നാണ് തോന്നുന്നത്. ആൻഡ് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മളുടെ കുറേ വാർഷിപ്പിനെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ പൊട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി സ്കൾസ് മേ ബി സ്ക്രീൻ തന്നെ ആയിരിക്കാം. അപ്പം ഇതാണിപ്പോൾ ഞാൻ നോക്കിയതിൽ വെച്ച് മെയിനായിട്ട് കാണുന്നത്. അതിനുശേഷം നമ്മൾ റോണിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മേ ബി നമ്മളെ റോണിനെ നമ്മൾ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി വില്ലനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം, അതായത് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിന് ശേഷമായിരിക്കും അദ്ദേഹം ഒരു വില്ലനായിട്ട് മാറിയിരിക്കുന്നത്. ആൻഡ് ഇല്ല, വി എഫ് എസ് വർക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിക് ഫ്യൂരിയൊക്കെ ഒരു 10 വയസ്സ് കുറഞ്ഞതായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. ആൻഡ് നല്ലൊരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് മൂവിക്കകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് വേറൊന്നും ട്രെയിലർ നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. മേ ബി നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ കണ്ട എന്തെങ്കിലും വിഷയം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, അപ്പം ഈ ബ്രേക്ക് ഡൗൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക് ഡൗൺ ആയിട്ട് കരുതണ്ട, ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരു വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.